പയ്യന്നൂരിന്റെ സ്വപ്നങ്ങൾ ഖാദി തുണിത്തരങ്ങളിൽ നെയ്തെടുക്കാൻ പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിൽ വീവേഴ്സ് സ്റ്റോഴ്സ് പ്രവർത്തനമാരംഭിച്ചു. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഖാദി വസ്ത്രങ്ങൾ വീവേഴ്സ് സ്റ്റോഴ്സിൽ രൂപകൽപ്പന ചെയ്തു നൽകും. ഖാദിയുടെ നാടായ പയ്യന്നൂരിൽ ഖാദി തുണിത്തരങ്ങളിൽ ഫാഷൻ തരംഗം തീർക്കുവാൻ വീവേഴ്സ് സ്റ്റോഴ്സിന് സാധ്യമാകും. ഉപഭോക്താക്കളുടെ വസ്ത്രസങ്കല്പങ്ങൾ പൂർണ്ണമാക്കുകയാണ് ഇവിടെ. ഡിസൈനറായ സാന്ദ്ര സോമന്റെയും ഡയറക്ടർമാരായ കൃഷ്ണയുടെയും വസിത സതീഷിന്റെയും ആശയമാണിത്. ഖാദി എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലാവർക്കും ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള മാത്രമുള്ള ആളുകളിരുന്നൊരു ഡ്രസ്സായിട്ടും ഫാബ്രിക്കും ആയിട്ടാണ് കാണുന്നത്. സോ ആ ഒരു ഇമേജ് ചേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് ഏജിലേക്ക് റിലവൻ്റ് ആക്കിയിട്ട് ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഓൾസോ കമ്മിങ് അപ്പ് വിത്ത് എൻ ഇനിഷ്യേറ്റീവ് ടു റിവൈവ് ആൻഡ് സപ്പോർട്ട് ദ ലോക്കൽ ഹാൻഡ്ലൂം കമ്മ്യൂണിറ്റീസ് ഓഫ് കേരള ആൻഡ് ത്രൂ ഔട്ട് ഇന്ത്യ ആസ് വെൽ. ആൻഡ് സാരീസൊക്കെ നമ്മൾ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 2000 തൊട്ട് 5000 മാക്സിമം 6000 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. പൊതുവേ ഖാദി എന്ന് പറയുമ്പം ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് അത് ലക്ഷറിയസ് ആണ്, എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് അവർക്കൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഫാഷനോ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി ബ്രാൻഡിനോ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റിനെക്കാട്ടും കൂടുതൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ആൻഡ് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ഇമ്പോർട്ടൻസും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഇത് ഏറ്റവും നല്ലത് അതൊക്കെ അറിയിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. ഇതിപ്പോൾ സമ്മർ ആയാലും വിൻ്റർ ആയാലും ഖാദി രണ്ട് സീസൺസിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അങ്ങനെ തന്നെ നമ്മൾ സാരി കളക്ഷനിൽ വരുമ്പോൾ ഫാബ്രിക്സ് ഭയങ്കര ലൈറ്റ് ആണ്, സോഫ്റ്റ് ആണ്, ഫെദർ ലൈറ്റ് ആണ്. അപ്പം അത് ഉടുത്താലില്ല ആ ഒരു കംഫർട്ട് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്താൽ അതെന്തായാലും കിട്ടാൻ പോകത്തില്ല. വിപണിയിൽ ഇറങ്ങുന്ന നൂതന ഡിസൈനുകളും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണമുള്ള ഡിസൈനുകളും ഇവിടെ ലഭ്യമാകും. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.